ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ. ഇന്ന് പാലക്കാടാണ്. പാലക്കാട് ജില്ലയിൽ ദേശീയപാതയിൽ മാത്രം 2 ടോൾ സ്റ്റേഷൻ ഉണ്ട്. 60 കിലോമീറ്റർ ദൂരത്തിനപ്പുറത്തെ ടോൾ സ്റ്റേഷൻ പാടുള്ളൂ എന്നുള്ളൊരു ലിമിറ്റ് കേന്ദ്രം നേരത്തെ ഇറക്കിയതാണ്. പക്ഷേ 45 കിലോമീറ്ററിനുള്ളിൽ ഇങ്ങനെ 3 ടോൾ സ്റ്റേഷനുകളാണ് പാലക്കാട് തൃശൂർ ജില്ലകളിലുള്ളത്. നിരവധി സമരങ്ങൾ നടന്നു, നിരവധി പ്രതിഷേധ പരിപാടികൾ നടന്നു, പക്ഷേ അതുകൊണ്ടൊന്നും തന്നെ ഗുണമുണ്ടായില്ല. എന്തായാലും ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ഈ വിഷയത്തിൽ സജീവമായി ഇടപെട്ടവരും ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധമുള്ളവരുമൊക്കെയായ ആളുകളാണ്. ആദ്യം നമുക്ക് ഈ വിഷയത്തിൽ, അതായത് ഈ ടോൾ പന്നിയങ്കരയിലും അതുപോലെ തന്നെ പാലിയക്കരയിലും ഈ 40-45 കിലോമീറ്ററിനകത്ത് 2 ടോൾ സ്റ്റേഷനുകളാണുള്ളത്, ഇതിനെതിരെ ശക്തമായ നടപടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുകയും നിയമ നടപടിയിലേക്ക് പോവുകയും ചെയ്ത ബോബൻ ജോർജാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. യഥാർത്ഥത്തിൽ ഈ പാലക്കാട് ജില്ലയിൽ മാത്രം 2 ടോൾ സ്റ്റേഷനുണ്ട്. ഒന്ന് വാളയാറുണ്ട്, ഇവിടെയുണ്ട്. ഇവിടെ നിന്ന് പാലിയക്കര, അതായത് തൃശ്ശൂർ ജില്ലയിലുള്ള ടോൾ സ്റ്റേഷൻ ഏറെക്കുറെ ഒരു 40-45 കിലോമീറ്ററിനകത്താണ്. 35 അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഇതിൽ ആളുകൾ ഇപ്പം ഇതിൽ കടന്നു പോവുകയാണ്. ഇപ്പോൾ ഫാസ്റ്റാഗ് ഉണ്ടെങ്കിൽ 100-110 രൂപയാണ് ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന് വരുന്നത്. അത് മറ്റുള്ളതിന് ഹെവി വാഹനങ്ങൾക്ക് അതിലും കൂടും. ഇതില്ലെങ്കിൽ അതിൻ്റെ ഇരട്ടി പൈസയും ആവും. അപ്പോൾ ഒന്ന് പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് ആളുകൾ വലിയ തോതിൽ തന്നെ വലിയൊരു പൈസ ഇതിലേക്ക് കാണേണ്ട ഒരവസ്ഥയുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ശരിക്കും ഒരു ജനങ്ങളെ പിഴിയാനുള്ള ഒരു നടപടിയായിട്ട് തന്നെ കാണേണ്ടേ? പന്നിയങ്കര ടോൾ പ്ലാസയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് വളരെ അനീതിയുടെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് ഈ ടോൾ പ്ലാസിനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. കാരണം ഇത് 28 കിലോമീറ്ററിൽ താഴെ മാത്രം ദൂരം വരുന്ന ഒരു പാതയാണ് വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാത. ഈ 28 കിലോമീറ്ററിനാണ് 110 രൂപ ചാർജ് ചെയ്യുന്നത്. 2022 മാർച്ച് 9 ഇവിടെ ടോൾ പിരിവ് തുടങ്ങിയതിനു ശേഷം 2 ടോൾ നിരക്ക് വർദ്ധിപ്പിക്കുകയും ഇപ്പോഴത് 110 രൂപയിൽ എത്തി നിൽക്കുകയും തിരിച്ച് റിട്ടേൺ ഉൾപ്പെടെ 160 രൂപ ഈടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ നല്ലൊരു ഭാഗം ഇതിന് ഇവരെ ടോൾ നിരക്കിൽ കണക്ക് കൂട്ടുന്നത് വിവരാവകാശ നിയമപ്രകാരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് ഇതിന്റെ 60% കുതിരാൻ തുരങ്കം ഉണ്ട് എന്നുള്ള പേരിലാണ്. യഥാർത്ഥത്തിൽ ഈ കുതിരാൻ തുരങ്കത്തിന്റെ പേരിലാണ് ഈ 110 രൂപയിൽ 60% തുക ഇവിടുത്തെ ഓരോ യാത്രക്കാരനും കൊടുക്കേണ്ടി വരുന്നത്. അനീതിയാണത്. ഇത് അനീതിയാണ് എന്ന് മാത്രമല്ല, കുതിരാൻ തുരങ്കത്തിന്റെ പേരിൽ അവർ പണം ഈടാക്കുമ്പോഴും കുതിരാൻ തുരങ്കത്തിലൂടെ സുഗമമായ ഒരു യാത്ര അവിടെ യാത്രക്കാർ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ കുതിരാൻ തുരങ്കത്തിലെ ഒരു ഭാഗം, അതായത് പാലക്കാട് നിന്നും തൃശ്ശൂരിലേക്ക് പോകേണ്ട ഒരു ഭാഗം അടച്ചിട്ടുകൊണ്ട് അല്ലെങ്കിൽ തിരിച്ചൊരു ഭാഗം അടച്ചിട്ടുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയും അത് 4 നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ 4 നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു വാർഷിക മെയിൻ്റനൻസ് ജോലികൾ പോലും നിങ്ങൾക്കറിയാം വെറും ദിവസങ്ങൾ കൊണ്ട് തീർക്കേണ്ട ജോലികളെ ദേശീയപാതയിൽ ഉണ്ടാവൂ എന്നുള്ളത് ഏതൊരു ഇന്ത്യക്കാരനും അറിയാം, ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്നവർക്കും അറിയാം. പക്ഷേ ഇവിടെ 4 അടച്ചിടുമ്പോൾ ഇതിന് ഈ സമയമൊക്കെയും കഷ്ടപ്പെട്ട് തുരങ്കത്തിനകത്ത് അതിന്റെ ട്രാഫിക് കുരുക്കിൽപ്പെട്ട് യാത്ര ചെയ്യേണ്ടി വരുന്ന ഓരോ യാത്രക്കാരനും ഈ ടോൾ നിരക്ക് കൊടുത്തു പോകണം എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, 20 കിലോമീറ്ററിലുള്ള, അതായത് ടോൾ സ്റ്റേഷന്റെ 20 കിലോമീറ്റർ ലിമിറ്റിലുള്ള ആളുകൾ സൗജന്യമായിരിക്കും എന്ന് ആദ്യം പറഞ്ഞിരുന്നു. പക്ഷേ അവരും പറയുന്നത് ഇപ്പോൾ പൈസ ഇതുപോലെ തന്നെ ഒന്നില്ലെങ്കിൽ ഫാസ്ടാഗ് വേണം, അല്ലെങ്കിൽ ഫാസ്ടാഗ് വഴി അല്ലെങ്കിൽ നേരിട്ട് അവരതിന്റെ ഇരട്ടി പൈസ കൊടുത്ത് യാത്ര ചെയ്യേണ്ട ഒരു ഗതികേടുണ്ട് എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് ഈ അനധികൃതമാണോ, അല്ലെങ്കിൽ ഈ ആ ഒരു നടപടി എന്തുകൊണ്ടാണ് ടോൾ സ്റ്റേഷൻ അധികൃതർ അംഗീകരിക്കാത്തത്? ഇത് സംബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തിൽ, അതിൽ കലക്ടർ, മന്ത്രി, MLA, MP ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും സമരസമിതി എല്ലാ ആളുകളും ഇരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. പലവട്ടം ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം അതിന്റെ ഇളവുണ്ടായിരുന്ന ടിപ്പർ ടോറസ് പ്രദേശത്തെ ടിപ്പറുകൾ ടോറസുകൾക്കൊക്കെ ഇളവ് ഒഴിവാക്കിക്കൊണ്ട് ചാർജ് ഈടാക്കാൻ തുടങ്ങി. അപ്പോൾ വണ്ടികൾ പിടിച്ചെടുക്കാൻ തുടങ്ങിയപ്പോൾ അവർ നിർബന്ധിതപൂർവ്വം കൊടുക്കാൻ പിന്നെ എന്താ പറയുക തീരുമാനങ്ങളായി. അതിനുശേഷം ബസ് ഉടമകളിൽ നിന്ന് നിർബന്ധിത പിരിവ് തുടങ്ങി. അവരും സമരരംഗത്ത് വന്നെങ്കിലും വിജയം കണ്ടില്ല. അവരുടെ കേസ് ഇപ്പോൾ കോടതിയിൽ നിലനിൽക്കുകയാണ്. പിന്നെയുള്ളത് ഇവിടുത്തെ സ്കൂൾ വാഹനങ്ങളും പ്രദേശവാസികളായ 6 ജനങ്ങൾക്ക് നിലവിൽ ഇളവ് കൊടുക്കുന്നതുമാണ്. ഈ ഇളവ് തരാതിരിക്കാൻ ഇവർ പലതവണ പ്രഖ്യാപനം നടത്തി.
അതായത് അടുത്ത 1st മുതൽ ഞങ്ങൾ ടോൾ പിരിക്കും, പ്രദേശവാസികൾ 4 പഞ്ചായത്തിലുള്ള ആളുകളിൽ നിന്ന് ടോൾ പിരിക്കും എന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഇവർ പലതവണ നടത്തിയെങ്കിലും ഇവിടുത്തെ മുഴുവൻ പ്രസ്ഥാനങ്ങളും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പ്രദേശം എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് സമരരംഗത്ത് ഇറങ്ങിയതോടുകൂടി പത്തി മടക്കി അവർ വീണ്ടും ടോള് പിരിക്കാതെ പ്രദേശവാസികൾക്ക് ഇളവ് കൊടുക്കുകയാണ്. പക്ഷേ ഇപ്പോൾ അവർ വീണ്ടും അതിന് ചെയ്യുന്നത് പ്രദേശവാസികളുടെ വാഹനം തന്നെയാണോ എന്ന് പരിശോധിക്കുകയാണ്. RC ബുക്കിന്റെ കോപ്പിയും കൂടി ഇപ്പോൾ കാണിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അതവർ സ്കാൻ ചെയ്ത ശേഷം മാത്രമാണ് വാഹനങ്ങൾ കടന്നുവിടുന്നത്. അതൊരു പക്ഷേ ഈ പുറമേ നിന്നുള്ള മറ്റു വാഹനങ്ങൾ അവർ മറ്റുള്ളവരുടെ ID കാർഡ് യൂസ് ചെയ്തുകൊണ്ട് അത് എന്താ പറയുക അതിലൂടെ കടന്നു പോകുന്ന തെറ്റാണെന്ന് ഞങ്ങൾക്കും അറിയാം. അതുകൊണ്ട് ഞങ്ങളത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം തെറ്റായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയൊന്നും ആരും നിലകൊള്ളുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് ഈ പ്രദേശവാസികൾക്കുള്ള 6 പഞ്ചായത്തുകൾക്ക് എല്ലാവരും ഒന്നിച്ച് ജില്ലാ ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ കലക്ടറേറ്റിൽ ഇരുന്ന് എടുത്ത ആ തീരുമാനപ്രകാരം ഈ 6 പഞ്ചായത്തിലുള്ളവർക്ക് ഇളവ് തുടർന്ന് തന്നെ പോകണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇതിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരാളാണ് വക്കീൽ അല്ലേ, ഈ വഴിയിലൂടെ. അപ്പോൾ ഈ ഫാസ്റ്റ് ടാഗ് ഇനത്തിൽ തന്നെ ഒരു പൈസ നല്ലൊരു ശതമാനം ഈ സാധനം ഇത് റീചാർജ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു ടോൾ എത്രത്തോളം നമുക്ക് ഉപകാരപ്രദം? ഇപ്പോൾ റോഡിൻ്റെ ഒരു ആ ശോചനീയാവസ്ഥയൊക്കെ പരിഹരിക്കപ്പെട്ടു എന്ന് തന്നെയാണ് പറയുന്നത്. ദേശീയപാത കുഴപ്പമില്ല, നമ്മളൊക്കെ യാത്ര ചെയ്യുന്നതാണ്. ഇപ്പോൾ ബോബൻ ജോർജ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഈ കുതിരാൻ തുരങ്കം വന്നതിന് ശേഷം ആണ് കൂടുതൽ അതിലേക്കാണ് ഇതിൻ്റെ 60% തുക പോകുന്നത് എന്ന് പറയുന്നുണ്ട്. യോജിക്കുന്നുണ്ടോ അതിനോട്? ഞാനും അതിന് യോജിക്കുന്നില്ല. കാരണം നല്ല റോഡ് സഞ്ചാര സ്വാതന്ത്ര്യമൊക്കെ ഒരുക്കി കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. പക്ഷേ അത് നമ്മൾ റോഡ് ടാക്സ് എന്നതിൽ തന്നെ 15 ടാക്സാണ് അഡ്വാൻസായി സർക്കാർ വാങ്ങിച്ചു വയ്ക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത്തരം വാഹനങ്ങൾക്ക് വേണ്ട യാത്രാ സൗകര്യങ്ങളും നല്ല റോഡുകളും നൽകേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിവിടുന്ന് ബാംഗ്ലൂരിലേക്കുള്ളൊരു യാത്ര പോവുകയാണെങ്കിൽ ഏകദേശം 3000 രൂപ ടോൾ കൊടുക്കണം. പെട്രോളിനടിക്കുന്ന കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയ യാത്രയ്ക്ക് പെട്രോളിനടിക്കുന്നതിൻ്റെ ഏകദേശം പകുതിയോളം ടോളിന് മാത്രം കൊടുക്കേണ്ടി വരികയാണ്. അപ്പോൾ ഈ ടാക്സ് അടിക്കുന്ന ഒരു സാധാരണ പൗരന് നല്ലൊരു സംഖ്യ ടോളിനത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ തൃശ്ശൂരിലേക്ക് പോകാൻ നമ്മൾ ബസ് ചാർജിനേക്കാൾ കൂടുതൽ ഈ ടോൾ അടയ്ക്കേണ്ട അവസ്ഥയാണ് വരുന്നത്. 160 രൂപ കൊടുത്താൽ നമ്മൾ ഒരാൾക്ക് അവിടെ പോയി തിരിച്ചു വരുന്ന പൈസയേക്കാൾ കൂടുതൽ ടോൾ വരും. അപ്പോൾ സ്വാഭാവികമായും ഈ കിട്ടുന്ന പൈസ ഇവർ ഇവിടുത്തെ മുഴുവൻ വർക്കുകൾ നടക്കുന്നതിന് മുമ്പ് തന്നെ പിരിവ് തുടങ്ങി. അപ്പോൾ പിരിച്ച് തുടങ്ങിയ ശേഷമാണ് വർക്ക് ഫിനിഷ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഉണ്ടാകുന്ന ഡാമേജസ് ഒക്കെ തീർക്കുന്നതും അതിനുവേണ്ടി പലപ്പോഴും ഇവിടെയും കംപ്ലയിൻറ്റ് വരില്ല എന്നൊക്കെയാണ് പറഞ്ഞതെങ്കിലും ഇതും കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. പലപ്പോഴും യാക്കരപ്പാലം മുതലുള്ളതിൻ്റെ ഇടയിൽ നോക്കിയാൽ പല സ്ഥലത്തും ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അതിൻ്റെ പേരിൽ ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ട്. ഇനി രണ്ടാമതൊരു കാര്യം നമുക്ക് മറ്റ് ജില്ല വിട്ട് പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ 150 160 കിലോമീറ്റർ സ്പീഡുള്ള വാഹനങ്ങളൊക്കെയാണ് ആളുകൾ ഈ ടാക്സ് അടച്ച് വാങ്ങിക്കുന്നത്. ഈ വാഹനം കേരളത്തിന് പുറത്ത് കോയമ്പത്തൂർ കഴിഞ്ഞ് ബാംഗ്ലൂരിലേക്കുള്ള യാത്രയിൽ എവിടെയും 120 മേലെ യാത്ര ചെയ്യാം. കാരണം അവിടുത്തെ കംഫർട്ടബിൾ അതുണ്ട്, 6 പാതയുണ്ട്. ആ ടോൾ ഇവിടെ വാങ്ങിക്കുമ്പോൾ ആ യാത്ര ചെയ്യാനുള്ള സ്പീഡിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടാക്കണം. ഇവിടെ ഇതിന് പുറമെയാണ് AI ക്യാമറ മുഖാന്തരം പിരിക്കുന്നതും ഈ 90 കിലോമീറ്റർ സ്പീഡ് ചില സ്ഥലത്ത്, അതുപോലെ 100 കിലോമീറ്ററിൽ മേലെ പോയാൽ ഫൈന് എന്ന് തുടങ്ങി ഇതിന് പുറമെയുള്ള പിരിവുകളും വേറെയുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ പറയുന്ന ടോൾ സംവിധാനം ഇതൊരു വെട്ടിപ്പിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. അത് നിർത്തലാക്കണം. അത് സഞ്ചാര സ്വാതന്ത്ര്യത്തിനെതിരാണ്, അത് ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ശരിക്കും അതിനെ നിയമപരമായിട്ട് എങ്ങനെയാണ് നീങ്ങാൻ കഴിയുക ഈ ടോളിനെതിരെ? ഇപ്പൊ കോടതിയെ സമീപിക്കുകയൊക്കെ ആണെങ്കിൽ എത്രത്തോളം നമ്മുടെ ഭാഗം ശരിയാവേണ്ടതുണ്ട്? എങ്ങനെയാണ് നമുക്കതിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയുക? കോടതിയിൽ സമീപിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പ്രാദേശികമായ ഇളവുകളും ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഒക്കെ ഭാഗമായി പ്രോപ്പർട്ടി ഭൂമി അക്യൂർ ചെയ്യണമെങ്കിലും ഇവർക്കത് എടുക്കാനുള്ള പവറുണ്ട്. അപ്പോൾ അതുപോലെ ജില്ലയിൽ തീരുമാനങ്ങൾ ഓട്ടോണോമസായി അവരുടെ ഭാഗത്തു നിന്നുള്ള വരികയാണ്. പലപ്പോഴും നിയമപരമായിട്ടുള്ള രീതിയിലല്ല അത് പോകുന്നത്. അപ്പോൾ ഇത്തരം സംഘടനകൾ ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വേണം പോകാൻ. അത് കൃത്യമായി ആരും അത് കോടതിയിൽ കൃത്യമായി ചലഞ്ച് ചെയ്യപ്പെട്ടില്ല. ചലഞ്ച് ചെയ്യപ്പെട്ടാൽ തന്നെ അത് മറികടക്കാനുള്ള സംവിധാനം ഈ കോർപ്പറേറ്റുകളുടെ ഈ KNR പോലെയും ഇവർ പോലുള്ള കമ്പനികൾക്ക് 500, 600, 800, 1000 കോടികൾ രൂപ ചെലവിതാണ് ഇവരിവിടെ സ്ഥാപിക്കുന്നത്. അപ്പോൾ അതിനെ മറികടക്കാനുള്ള കഴിവ് അവർക്കുള്ളതുകൊണ്ടാണ് ഇത് നടന്നു പോകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. പലപ്പോഴും ഗുണ്ടായിസം വരെ അരങ്ങേറുന്നുണ്ട്. ഇവിടെ ചോദ്യം ചെയ്ത ആളുകളെ പരസ്യമായി തല്ലിയ സംഭവങ്ങൾ പാലിയേക്കര ടോൾ പ്ലാസയിൽ ഉണ്ടായിട്ടുണ്ട്, ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് നിത്യ സംഭവങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു തട്ടിപ്പ് കേന്ദ്രം തന്നെയാണ് ഈ ടോൾ ബൂത്തുകൾ, അത് നിർത്തലാക്കപ്പെടേണ്ടത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ മുണ്ടൂരിൽ, പാലക്കാട് മുണ്ടൂരിൽ കൂടി ടോൾ സ്റ്റേഷൻ വരുന്നു, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇപ്പോൾ പാലക്കാട്, ഇപ്പോൾ അത് കോങ്ങാട്, നമ്മൾ മണ്ണാർക്കാട് കോങ്ങാട് റൂട്ടിലാണുള്ളത്.
ആ റൂട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ പിടിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഈ വക്കീൽ പറഞ്ഞ പോലെ തന്നെ ഈ റോഡ് ടാക്സ് ഒക്കെ കൃത്യമായിട്ട് അടയ്ക്കുന്നവരാണ് നമ്മൾ. അത് അടച്ച് നമ്മളതിൽ വാഹനം ഓടാൻ ആ വാഹനം സർവീസിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ മാനദണ്ഡങ്ങളും അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന വ്യവസ്ഥകളൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് നമ്മളൊരു വാഹനം ഓടിച്ചു പോകുന്നത്. അതുകൂടാതെയാണ് യഥാർത്ഥത്തിൽ ഇത് പകൽക്കൊള്ള പോലെ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത തുകകൾ പല തുകകളാണ് പല ടോൾ സ്റ്റേഷനിൽ നിന്നുണ്ടാകുന്നത്. ഇപ്പോൾ ഒരു ശരാശരി ഒരാൾ എറണാകുളത്ത് നിന്ന് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരം എത്തുമ്പോഴത്തേക്ക് എത്ര സ്ഥലത്ത് ടോൾ കൊടുക്കേണ്ടി വരും. അതുകൂടാതെ മറ്റൊരു കാര്യം, ഈ ടോൾ സ്റ്റേഷനുകളൊക്കെ ഈ ടോൾ പിരിക്കേണ്ട ഒരു കാലയളവ്, അതായത് ഒരു കാലയളവ് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കാലയളവിൻ്റെ എത്രയോ മുമ്പ് തന്നെ അവർക്ക് നഷ്ടമായ അല്ലെങ്കിൽ അവർക്ക് ചെലവഴിച്ച തുക പലപ്പോഴും ടോളുകൾ ഈ കമ്പനികൾക്ക് ലഭിക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു തട്ടിപ്പിൽ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്കും സർക്കാരിനൊക്കെ തന്നെ പങ്കില്ലേ? ഇത് ഭരണകൂടത്തിൻ്റെ ഒത്താശയോടുകൂടി വൻകിട കോർപ്പറേറ്റുകൾ ഇത്തരത്തിൽ ടോൾ പിരിവെന്ന പേരിൽ യഥാർത്ഥത്തിൽ ഗുണ്ടാ പിരിവാണ് നടത്തുന്നത്. പലതരത്തിലുള്ള കേന്ദ്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ഡിസ്റ്റൻസിൻ്റെ ഒരു കാര്യം, 60 കിലോമീറ്ററിനുള്ളിൽ മറ്റൊരു ടോൾ കേന്ദ്രം പാടില്ല എന്നുള്ള ആ നിയമം ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ നിലവിൽ ഈ ടോൾ കേന്ദ്രം ഉൾപ്പെടെയുള്ള ടോൾ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഈ വിഷയം സംസ്ഥാന ഗവൺമെൻറ്റോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ ഇത് നിർത്തൽ ചെയ്യുന്നതിനുള്ള യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. അത് ഈ കോർപ്പറേറ്റുകൾക്ക് ഭരണത്തിൻ്റെ തണലിൽ പണമുണ്ടാക്കാനുള്ള ഒരു അവസരമാണ് ഇവിടെ ഒരുക്കി കൊടുക്കുന്നത്. മറ്റൊരു കാര്യം സൂചിപ്പിച്ചത്, കാലാവധി കഴിഞ്ഞ ടോളുകൾ ഒരിക്കലും കൃത്യസമയത്ത് നിർത്തലാക്കിയ ചരിത്രമില്ല. ആ കാലാവധി കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള കോർപ്പറേറ്റുകൾക്ക് പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും അല്ലെങ്കിൽ ജനങ്ങളുടെ പോക്കറ്റിൽ കൈയിട്ട് കോടികൾ ഉണ്ടാക്കുന്നതിനും വേണ്ടി ആ ടോൾ കേന്ദ്രങ്ങൾ നിർത്തലാക്കാതെ ഒരു മൃദു സമീപനമാണ് പലപ്പോഴും സർക്കാരുകൾ ഈ ടോൾ കേന്ദ്രങ്ങൾക്ക് മുന്നിൽ സ്വീകരിച്ചു വരുന്നത്. ഇത് കൃത്യമായി നിലവിലുള്ള ചട്ടങ്ങൾക്ക് അനുസൃതമായിട്ടാണോ ഇത് പ്രവർത്തിക്കണോ എന്ന് കൃത്യമായി പരിശോധിക്കാൻ സംസ്ഥാന ഗവൺമെന്റിനും കേന്ദ്ര സർക്കാരിനും ബാധ്യതയുണ്ട്. അതല്ലാത്ത ടോൾ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാനുള്ള നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിക്കേണ്ടത്. നിതിൻ ഗഡ്കരി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് പാർലമെന്റിൽ പറഞ്ഞത് അനധികൃതമായി പ്രവർത്തിക്കുന്ന ദൂരപരിധി ലംഘിച്ച് പ്രവർത്തിക്കുന്ന ടോൾ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടുമെന്നാണ്. അത് പ്രാവർത്തികമാക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. ആ കഴിയാത്തത് കൃത്യമായി ഇതിന്റെ വിഹിതം ഭരണതലത്തിൽ എത്തുന്നു എന്നതുകൊണ്ടാണ് സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ ഈ ടോൾ കേന്ദ്രങ്ങൾക്കെതിരെ നീങ്ങാത്തത്. പുൻകതിർ പുട്ട് സോഫ്റ്റ്വെയർ യുവജന സംഘടനകളൊക്കെ ഈ കാര്യത്തിൽ ഒരു ഒരു ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. ഒറ്റപ്പെട്ട ചില വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഈ ടോൾ സ്റ്റേഷനിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പാലിയക്കരയിലും ഉണ്ടാവാറുണ്ട്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു യഥാർത്ഥത്തിൽ ഒരു ദീർഘവീക്ഷണത്തോടു കൂടുള്ള സമരപരിപാടികളൊന്നും തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്താണിങ്ങനെ? ഇതിന് മുമ്പ് യൂത്ത് കോൺഗ്രസ് ഒരുപാട് തവണ ഇവിടെ സമരങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെയാലും ശരി, വളയാറശ്ശേരി, ശൂരാശ്ശേരി, ഇവർ ഇവിടെ ഉള്ളിലൊരു സ്റ്റാഫിനെ ഇരുത്തി വെളിയിൽ ഗുണ്ടകളെ നിർത്തിക്കൊണ്ട് ആക്രമിക്കുന്ന പതിവുണ്ടായിരുന്നത്. പിന്നെ ഇവിടുത്തെ ടോളൊരു രീതി, തൃശ്ശൂരൊരു രീതി, കോയമ്പത്തൂർ ഇവിടെ ഒരു പ്രാവശ്യം 110 കൊടുത്ത് അങ്ങോട്ട് പോവുകയാണെങ്കിൽ 50 രൂപ അങ്ങോട്ട് വേണം. എത്ര തവണ പോകുന്നു അത്ര തവണ പൈസ പിടിക്കും. തൃശ്ശൂരാണെങ്കിൽ ഒരു തവണ പോയാൽ 24 മണിക്കൂർ പിന്നെ പിടിക്കത്തില്ല. വാളയാറാണെങ്കിൽ ഒരു മാസത്തേക്ക് 330 രൂപ ഈ ടോൾ പിരിവിൽ പോയി മാസത്തിൽ പൈസ അടച്ചാൽ മാത്രമേ ആ ലോക്കലുള്ളവരെ വിടുള്ളൂ. പല തവണ നമ്മൾ സമരവുമായി ഒരുപാട് തവണ ഇതിൽ പോയതാണ്. അവർ ഗുണ്ടകളെ വിട്ട് ആക്രമിക്കുകയും ഒരുപാട് കേസും, പിന്നെ നമ്മുടെ ഒരു അയൽവാസി ഒരു കുറച്ച് നാൾക്ക് മുമ്പേ പൈസ ഫ്ലാഷ് ടാഗ് എന്ന് പോയി. അപ്പോൾ ഇത് പൊക്കിയില്ല. അതിന് എന്തോ തകരാറ് പ്രശ്നം, പൈസ പോയിട്ടും എന്തുകൊണ്ട് പൊക്കാത്തതെന്ന് ചോദിച്ചതിൽ വൻ പ്രതിഷേധങ്ങളും ഉണ്ടായി. അയാളുടെ കൈ സ്ക്രാച്ചായി, കേസ് കൊടുത്ത് അയാളെ പ്രതിയാക്കുന്ന സംവിധാനമാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, എന്തായാലും ഈ ഒരു ഗുണ്ടകളുടെ ഒരു അല്ലെങ്കിൽ ഇവരൊരു ഗുണ്ട സ്റ്റൈലിലാണ് അങ്ങനെ തോന്നിയിട്ടുണ്ടോ പലപ്പോഴും ഈ അത് ടോളിന്റെ ആക്ഷേപം ഉള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് ഇപ്പൊ സൗജന്യമായി പോകേണ്ട ട്രാക്കിലൂടെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ അത് റീഡിങ്ങിലൂടെ വാഹനങ്ങളുടെ ഫാസ്ടാഗ് വഴി പൈസ കട്ടായി പോകുന്നുണ്ട്. അത് പ്രദേശവാസികൾക്ക് സൗജന്യമായി പോകേണ്ട പാതയിലൂടെ പ്രദേശവാസികളുടെ വാഹനം കടന്നു പോകുമ്പോഴും തൊട്ടടുത്ത ട്രാക്കിലെ ഡിവൈസ് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഈ ട്രാക്കിലെ പൈസ കട്ടായി പോയിട്ട് പലരും പരാതിപ്പെടുന്നുണ്ട്.
അപ്പോൾ അതവര് തന്ത്രമാണ്, പ്രതിഷേധം പരമാവധി കുറപ്പിക്കുക എന്നുള്ളതാണ്. ആളുകൾ ഇത്തവണ പോട്ടെ പൈസ പോട്ടെ കുഴപ്പമില്ല എന്നുള്ള തോന്നലുണ്ടാക്കി എടുത്തുകൊണ്ട് ക്രമേണ ആളുകളിൽ നിന്ന് മുഴുവൻ പേരിൽ നിന്നും പണം പിരിക്കാനുള്ള ഒരു തന്ത്രമാവാം. അതുപോലെ അവർ ഗുഡ് ആയുസും കൊട്ടേഷൻ സംഘമൊക്കെ ഇതിൻ്റെ ഒരു മേഖല തന്നെയാണെന്ന് നിങ്ങൾക്കും അറിയാമല്ലോ. അത് കാലങ്ങളായിട്ട് പാലിയക്കരയിൽ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. ഇവിടെ അത്രത്തോളം ഇല്ലെങ്കിലും ഇവിടെയും അതിനുള്ള സാധ്യതയൊക്കെ ഉണ്ടായതാണ്. അതൊക്കെ ജനങ്ങളുടെ ഇടപെടലും അതുപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ആളുകളൊക്കെ കൃത്യമായ ഒരു രീതി അവലംബിച്ചപ്പോൾ അവരതിൽ നിന്ന് പിന്തിരിയാണ് ഉണ്ടായത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് അടുത്ത ഇപ്പോൾ GPS വെച്ചുകൊണ്ട് നമ്മളെ വാഹനങ്ങളിൽ GPS വെച്ചുകൊണ്ട് തന്നെ കണക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ആധാർ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കൃത്യമായി, അതായത് കൃത്യമായ ആ തുക ഇവർക്ക് ലഭിക്കും. അത് ഡിഡക്റ്റ് ആകുന്ന രീതിയിലേക്ക് ഇനിയിപ്പോൾ നമ്മുടെ വാഹനം കടന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഫാസ്റ്റാഗിൻ്റെ ആവശ്യമില്ലാത്തന്നെ നമ്മളുടെ അക്കൗണ്ട് വഴി പൈസ പോകുന്നൊരു സംവിധാനം കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ഇങ്ങനെ കടന്നു പോകുന്ന, സ്ഥിരമായി ഇതുവഴി പോകുന്ന ആളുകളാണല്ലോ നമ്മളൊക്കെ, എന്താണ് ഇങ്ങനെ ഒരു ടോൾ യഥാർത്ഥത്തിൽ ഇതൊരു ജനവിരുദ്ധമായിട്ട് തന്നെയല്ലേ തോന്നുന്നത്? തീർച്ചയായും ടോളുകളൊക്കെ ജനവിരുദ്ധമാണ്. ജനകീയ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് ജനങ്ങളുടെ യാത്രാ സൗകര്യങ്ങൾ, സഞ്ചാര സ്വാതന്ത്ര്യം അതൊക്കെ സംരക്ഷിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി ഒരു ടോൾ ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നൊരു സാഹചര്യമല്ല. മറിച്ച് ഇപ്പോൾ അങ്ങ് ചോദിച്ചൊരു ചോദ്യത്തിനെ സംബന്ധിച്ചാണെങ്കിൽ ആ സംവിധാനത്തിൽ ഈ ടോളുകൾ ഉണ്ടാവില്ല. മറിച്ച് റോഡിലേക്ക് കയറുന്ന സമയത്ത്, പർട്ടിക്കുലർ റോഡിലേക്ക് കയറുന്ന സമയത്ത് തുടങ്ങി ആ റോഡിൽ നിന്ന് ഇറങ്ങുന്നത് വരെയുള്ള ദൂരം കണക്കാക്കിയിട്ടുള്ള ഒരു ഡിഡക്ഷൻ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നുണ്ടാവും എന്നുള്ള രീതിയാണ് അതിൽ പറയുന്നത്. ഇതൊക്കെ തന്നെയും ജനങ്ങളെ കൊള്ളയടിക്കലാണ്. ജനകീയ സർക്കാരുകൾ, ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരുകൾ ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നതിനല്ല ശ്രമിക്കേണ്ടത്, ജനങ്ങളെ സേവിക്കുന്നതിനാണ്. ഈ ടോളിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ നിരന്തരമായിട്ടുള്ള പ്രതിഷേധങ്ങളും നിരന്തരമായിട്ടുള്ള പ്രയാസങ്ങളും ഉണ്ടാക്കിയിട്ടുള്ള ഒരു റോഡാണ്. 15 വർഷക്കാലത്തോളം പണിത്, ഞങ്ങളെ ബുദ്ധിമുട്ടിച്ച് 320 ആളുകൾ ഇവിടെ മരിച്ചു വീണ്, അങ്ങനെയുള്ള ഒരു റോഡാണിത്. ഇപ്പോഴും ഇതിൻ്റെ സൗകര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല, ഇതിൻ്റെ വഴിവിളക്കുകൾ പൂർത്തിയാക്കിയിട്ടില്ല. ഈ കുതിരാൻ ടണലിന്റെ ഒരു കാരണം പറഞ്ഞുകൊണ്ട്, അതിനുവേണ്ടി വന്ന അധിക തുകയുടെ കാരണം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ എവിടെയും കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള ഒരു ഒരു ടോൾ സംവിധാനം, ഇത്രയും ഉയർന്ന തുക ഇവിടെ 110 ഒരു കാറിന് ഒരു ഭാഗത്തേക്ക് പോകേണ്ടി വരുന്ന സമയത്ത് എടുക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ കുതിരാൻ ടണൽ കുറേ മാസങ്ങളായിട്ട് അടഞ്ഞുകിടക്കുകയാണ്. ഒരു വഴിയിലൂടെ മാത്രമാണ് കടത്തിവിടുന്നത്. അതിനു മുമ്പ് മഴ പെയ്ത സമയത്ത് കുതിരാൻ ടണൽ കഴിഞ്ഞ ഉടനെയുള്ള ഭാഗം ഇടിഞ്ഞു വീണ് അതിലെ സഞ്ചാരം ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു, ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നിരന്തരമായിട്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, ഞങ്ങളുടെ യാത്രാ സൗകര്യം എന്ന് പറഞ്ഞ് യാത്രാ സൗകര്യത്തിന് വേണ്ടി പണം പിരിക്കുകയും എന്നാൽ വേണ്ടതായിട്ടുള്ള സൗകര്യങ്ങളൊന്നും ഒരുക്കാതിരിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് ഇവിടെ നടക്കുന്നത്. അതിന് കുടപിടിക്കുന്ന കള്ളന് കഞ്ഞി വെച്ചവരാണ് NHAI എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല, ഞങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഞങ്ങൾ ഈ സമരരംഗത്ത് തന്നെയാണ്. ഇനിയും ഈ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമരം, ഇതിന്റെ തുടക്കത്തിലുണ്ടായിരുന്ന ജനകീയ വേദിയും സംയുക്ത സമരസമിതിയും, ഞങ്ങളെ അനുകൂലിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, യൂത്ത് കോൺഗ്രസ് വരാറുണ്ട്, DYFI വരാറുണ്ട്, AIF വന്നിട്ടുണ്ട്, പല ഘട്ടങ്ങളിലും ഇവരൊക്കെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒറ്റയ്ക്കും കൂട്ടായും ഒക്കെയുള്ള സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ സമരരംഗത്ത് തന്നെയാണ്. ഇത് ഈ ടോൾ എന്ന് പറയുന്ന ഈ കൊള്ള അത് അവസാനിപ്പിക്കാതെ ഞങ്ങൾ സമരരംഗത്ത് നിന്ന് പിന്മാറുന്ന സാഹചര്യമില്ല. എന്തായാലും ഒരു റോഡൊക്കെ വരിക എന്ന് പറയുമ്പോഴേ ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാടാണ്. മാത്രമല്ല ഭൂമി നഷ്ടപ്പെടുന്നവർ, വീട് നഷ്ടപ്പെടുന്നവർ, അതുപോലെ തന്നെ വലിയ വൻകിടക്കാരുടെ കയ്യിൽ നിന്നത് കിട്ടാൻ വേണ്ടി വലിയ ഏറ്റുമുട്ടലുകൾ, ഒരു പ്രാദേശിക ജനതയുടെ ഏറ്റുമുട്ടലുകളൊക്കെ പലപ്പോഴും ഉണ്ടാവും റോഡിന് വേണ്ടിയിട്ടൊക്കെ. പക്ഷേ റോഡായി കഴിയുമ്പോഴത്തേക്ക് പൂർണ്ണമായും സർക്കാരിൻ്റെ നിയന്ത്രണത്തിലേക്ക് വരികയും ആ പ്രദേശവാസികൾ പോലും ഇതിലെ കടന്നു പോകണമെങ്കിൽ വലിയൊരു പൈസ, റോഡ് ടാക്സ് പോട്ടെ, അത് നമ്മുടെ നിയമത്തിൻ്റെ ഒരു ഭാഗം ആയിട്ട്, അല്ലെങ്കിൽ അത് അതിൻ്റെ ഒരു ഭാഗമായിട്ട്, ഒരു വ്യവസ്ഥയുടെ ഭാഗമായിട്ട് നമുക്ക് കാണാം. പക്ഷേ ഇത്തരത്തിൽ മുട്ടിന് ടോൾ സ്റ്റേഷനുകൾ ഇപ്പോൾ ദാ പാലക്കാട് മുണ്ടൂരിൽ ഉടൻ തന്നെ വരും, ഇനിയും പല ഭാഗങ്ങളിലേക്ക് വരും എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങളെ, അതായത് ജനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്ന ഒരു സർക്കാരിൻ്റെ ഒരു ജനവിരുദ്ധമായ നടപടിയുടെ ഭാഗമായിട്ട് തന്നെ കാണേണ്ടതല്ല യഥാർത്ഥത്തിൽ ടോൾ സ്റ്റേഷനുകളെ? എന്താണ് യഥാർത്ഥത്തിൽ ഇതിലെ കടന്നു പോകുന്ന നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു, അല്ലെങ്കിൽ വരുന്ന നഷ്ടം, സാമ്പത്തിക നഷ്ടം മാത്രമല്ല, അല്ലാതെ തന്നെ സ്ഥിരമായി നമ്മൾ ഇതിൽ പണം കൊടുത്ത് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരം അതെന്താണ്? നമ്മൾ ഈ റോഡിൻ്റെ പണി 15 മുമ്പ് നടക്കുമ്പോൾ ഇവിടെ ഒരുപാട് ആളുകളുടെ വീടുകൾ സർക്കാർ ഏറ്റെടുത്തുകൊണ്ടാണ് ഇതിൻ്റെ വർക്ക് തുടങ്ങിയത്. അവർക്ക് കൃത്യമായി കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന തുക പലപ്പോഴും കിട്ടാതെ വളരെ 2 cents, 3 cents ഉള്ള ആളുകൾ ആ ഉള്ള തുക, സർക്കാർ കൊടുത്ത തുക ബലം പ്രയോഗിച്ച് കൊടുപ്പിച്ച് എഴുതി ഒപ്പിട്ട് വാങ്ങായിരുന്നു. എന്നിട്ട് അവർ പലപ്പോഴും മറ്റൊരു സ്ഥലത്ത് പോയി സ്ഥലം വാങ്ങിക്കാൻ കഴിയാതെ പലരും വീടില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യം വടക്കഞ്ചേരിയിൽ ഉണ്ടായിട്ടുണ്ട്. വടക്കഞ്ചേരി മുതൽ മണ്ണുത്തി വരെ അതുണ്ടായിട്ടുണ്ട്. കുറച്ചുകൂടി ശക്തമായ സമരം തൃശ്ശൂർ ജില്ലയുടെ ഭാഗങ്ങളിൽ ഇതിന് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്.
പക്ഷെ സർക്കാർ അതെല്ലാം തന്ത്രപൂർവ്വം അടിച്ചമർത്തി കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും കൂടി തന്ത്രപൂർവ്വം ജനകീയമായിട്ടുള്ള സമരങ്ങളെ മുഴുവൻ അടിച്ചൊതുങ്ങുന്ന കേസുകളെടുത്ത് അടിച്ചൊതുക്കി എല്ലാം താറുമാറാക്കുകയാണ് ചെയ്തത്. നിലവിൽ ഞങ്ങളുടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ തൽക്കാലം ഞങ്ങൾ ജനകീയ സമിതിയും ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും എല്ലാം ഇടപെട്ടുകൊണ്ട് ഈ പ്രദേശത്തെ 4-5 പഞ്ചായത്തുകളിലുള്ള ജനങ്ങൾക്ക് അവരുടെ RC ബുക്കോ ആധാർ കാർഡോ കാണിച്ചുകൊണ്ട് ഇതിൽ കടന്നു പോകാനുള്ള സംവിധാനമുണ്ട്. പക്ഷെ അത് എന്ന് ഇവർ നിർത്തും എന്നുള്ളത് നമുക്കറിയില്ല. കാരണം അത് നിർത്താനുള്ള ശ്രമങ്ങൾ നിരന്തരം അവരുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള മുഴുവൻ ജനങ്ങളെ ഒത്തൊരുമിച്ചുകൊണ്ട് ചെറുത്തു നിന്നപ്പോഴാണ് തൽക്കാലത്തേക്ക് ഞങ്ങൾക്ക് ആ സൗജന്യം ലഭിച്ചിരിക്കുന്നത്. അത് ഏത് സമയത്തും ഇവരത് മാറ്റാനുള്ളൊരു സാഹചര്യമുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പച്ചയ്ക്ക് പകൽ കൊള്ളയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എപ്പോഴൊക്കെ ഇവിടെ സമരം ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ ഇവിടെ ഒന്നും കാണാത്ത 100-കണക്കിന് ആളുകളെ ഗുണ്ടകളെ പോലെ ഇവിടെ കൊണ്ട് നിർത്തി പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അതായത് എല്ലാ സമരങ്ങളെയും അടിച്ചമർത്താനാണ് ശ്രമിച്ചിരിക്കുന്നത്. പക്ഷേ അവരുടെക്കാൾ ആളുകൾ നമ്മൾ ജനകീയ സമിതിയുടെ പേരിൽ നമ്മളിവിടെ കൂടി വന്നിട്ടുണ്ട്. നമ്മുടെ ഭാഗത്ത് ആൾ കൂടുതലുണ്ട്. അവർ തൽക്കാലത്തേക്ക് ഈ അടിച്ചമർത്തൽ നിർത്തിയിരിക്കുകയാണ്. പക്ഷേ അവർ ഈ വക ഹീനമായ പ്രവൃത്തികളും അവരുടെ ഭാഗത്ത് നിന്നുണ്ടാവാറുണ്ട്. അപ്പം നമുക്കിത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. വീട് ഇല്ലാതായി പോയിട്ടുള്ള കുറേ ആളുകൾ, സ്ഥലം വിട്ടു നൽകിയതിൻ്റെ പേര് വീടില്ലാതായി പോയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇപ്പോഴും ഈ പ്രദേശത്തുണ്ട്. അവരെയൊക്കെ സർക്കാർ കൃത്യമായ രീതിയിൽ പുനരധിവസിപ്പിക്കണം എന്ന് തന്നെയാണ് നമുക്ക് ഈ നാട്ടുകാർക്കുള്ള അഭിപ്രായം. അതായത് ഈ ടാക്സികൾ ഒരുപാട്, ഇപ്പം നിങ്ങൾ ടാക്സിക്കാരികളെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായി ഇതിലെ കടന്നു പോകുന്ന തൃശ്ശൂരിലേക്കും എറണാകുളത്തേക്കും എല്ലാം മറ്റൊരു വഴിയില്ല. അപ്പൊ വലിയൊരു നഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന തിരിച്ചു വരും. പിന്നെ ഒരു ദിവസം തന്നെ ചിലപ്പോൾ 4-5 തവണയൊക്കെ തൃശ്ശൂരിലേക്കും പാലക്കാട്ടേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകേണ്ടി വരും. വലിയൊരു നഷ്ടം ഈ ഒരു ഇനത്തിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ലേ? അതായത് നമ്മളിപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് ഒരു ട്രിപ്പ് എടുത്തിട്ട് എറണാകുളത്തേക്ക് പോകുകയാണെങ്കിൽ ഞങ്ങൾക്ക് വരുന്ന ടോള് വന്നിട്ട് 800 രൂപയോളം ടോള് പോകും. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ബാംഗ്ലൂരിലേക്ക് പോവുകയാണെങ്കിൽ അതേ ടോള് വരുന്നത് 60-65 കിലോമീറ്ററിലാണ് ഒരു ടോള് വരുന്നത്. ഇവിടെ ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ 120 കിലോമീറ്റർ നമ്മൾക്ക് 4 ടോള് കഴിഞ്ഞു. 170 കിലോമീറ്റർ വരുമ്പോഴേക്കും 4 ടോള് കഴിഞ്ഞു. അപ്പോൾ അത്രയും പൈസ നമ്മളത് അടയ്ക്കുകയാണ്. അത് ചില പാർട്ടിക്കാരോട് നമുക്ക് വാങ്ങാൻ കഴിയില്ല. ഈ ടോളിൻ്റെ സംഖ്യയും കൂടി പറയുമ്പോൾ ആ വരുന്ന കസ്റ്റമർ ഒന്ന് പുറകോട്ട് പോകും. അപ്പം നമ്മൾ പലവരോടും അത് വാങ്ങാറും കൂടി ഇല്ല. അപ്പോൾ ഗവൺമെൻറ്റിൽ നമ്മൾ അടയ്ക്കുന്ന ടാക്സുകൾ ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള ടോളിൻ്റെ ഈ പൈസയും കൂടി പോകുമ്പോൾ മൊത്തത്തിൽ പുതു പ്രതിസന്ധിയിലൂടെയാണ് ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഗവൺമെൻറ് ഇത് ഇപ്പോൾ ഹൈടെക് ടോൾ രീതി വരുന്നുണ്ടെന്ന് പറയുന്നത് അതുകൂടി വരുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ലാഭമായിരിക്കുന്നു വിചാരിക്കുന്നു. ഇപ്പോൾ ഈ 60 കിലോമീറ്റർ കൊടുക്കുന്ന ടോൾ ഇപ്പോൾ എത്ര ദൂരം ഓടണോ അതിനനുസരിച്ച് കൊടുത്താൽ മതിയെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഞങ്ങൾക്ക് ലാഭം. അപ്പോൾ ഇത് ഒരു കൊള്ള തന്നെയാണ്, ടാക്സിക്കാർക്കും വളരെയധികം ബുദ്ധിമുട്ടുള്ള ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് എന്ന് പറഞ്ഞു. പൊതുവേ ആളുകൾക്കെല്ലാം തന്നെ പ്രതിഷേധമാണ്, നമ്മൾ ടോൾ കൊടുക്കുന്നത്. ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ടോൾ വിരുദ്ധ സമരങ്ങളൊക്കെ ധാരാളം നടക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇവിടെയൊക്കെ വലിയ തോതിലുള്ള പകൽക്കൊള്ളയാണെന്ന് നമുക്കൊക്കെ ഇതിലൊക്കെ കടന്നു പോകുമ്പോൾ തന്നെ പലപ്പോഴും നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളതുമാണ്. നിങ്ങൾ പ്രദേശവാസിയല്ലേ, വലിയ പ്രതിഷേധങ്ങൾ ഇവിടെ പലപ്പോഴായിട്ട് ഉണ്ടാവാറുണ്ടോ? പലപ്പോഴും വലിയ പ്രതിഷേധങ്ങൾ നടന്നു തുടങ്ങി. ജനങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ട് തന്നെയാണ്. പരിസരവാസികൾക്ക് പോക്ക് വരവെന്ന് പറഞ്ഞിട്ട് എന്തായാലും 4-5 തവണ പോകണമെന്ന് പറയുമ്പോൾ തന്നെ പിന്നെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ RC ബുക്ക് കാണിച്ചു കൊടുക്കണം, നേരത്തെ ആധാർ കാർഡ് തന്നെ കാണിച്ചു കൊടുക്കണം. ഇപ്പോൾ RC ബുക്ക് കാണിച്ചു കൊടുക്കണം, നാളെ വേറെ എന്തെങ്കിലും കാണിക്കാൻ പ്രൂഫ് കാണിക്കണം എന്നുള്ളത് അതെല്ലാം ബുദ്ധിമുട്ട് തന്നെയാണത്. എന്താണ് ടോൾ സ്റ്റേഷനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? പൊതുവേ അതൊരു ജനവിരുദ്ധമായ ഒരു രീതിയിൽ തന്നെയാണ് ആളുകൾ ടോൾ നൽകേണ്ടതുണ്ട് മാന്യമായ രീതിയിൽ. പക്ഷേ ഒരു കാലയളവിനപ്പുറത്തേക്കൊക്കെ ടോൾ നൽകുക, അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാം ഒരു റോഡ് നിർമ്മാണം 10-28 കിലോമീറ്റർ റോഡ് നിർമ്മിക്കുന്നതിന് ഇത്ര കോടി രൂപയാകും. പക്ഷേ അതിൻ്റെ എത്രയോ 5-10 ഇരട്ടി തുകയൊക്കെയാണ് ഒരു വർഷം. ഇപ്പോൾ 2028-2030 തോന്നുന്നത് ഈ ടോളിൻ്റെ ഒക്കെ കാലാവധി. അങ്ങനെയാണ് 10-20 വർഷമൊക്കെയാണ് ടോളിന് കാലാവധി ഉള്ളത്. അത് കഴിയുമ്പോഴത്തേക്ക് മറ്റു റോഡ് വീണ്ടും അടുത്ത റോഡിനുള്ള പണി തുടങ്ങുമ്പോഴത്തേക്ക് വീണ്ടും മറ്റൊരു ടോൾ സ്റ്റേഷനും കൂടി വരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് അംഗീകരിക്കാൻ കഴിയുന്നതാണോ? ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ അവർ കോടതിയെ ഉപയോഗിച്ചിട്ടാണ്, കോടതിയിൽ പോയിട്ടാണ് അവരെല്ലാ കാര്യങ്ങളും പേപ്പർ വർക്കുകളും മുഴുവൻ ചെയ്യുന്നത്. സാധാരണക്കാരിവിടെ എന്ത് സമരം നടത്തിയില്ല? ഇപ്പോൾ വടക്കഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ജനകീയ സമിതി, ഇവിടുത്തെ കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി, യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി, ഇതര രാഷ്ട്രീയ പാർട്ടികൾ, CPM ഉണ്ട്, BJP ഉണ്ട്, DYFI ഉണ്ട്, യുവമോർച്ച ഉണ്ടായിരുന്നു, AAYF ഉണ്ടായിരുന്നു, എല്ലാവരും സംയുക്തമായിട്ട് ഇവിടെ സമരങ്ങൾ മാസങ്ങളോളം നടത്തിയിട്ടുണ്ടെങ്കിലും അവർ വരുന്നത് നിയമപരമായിട്ട് കോടതിയിൽ നിന്ന് ഓർഡർ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്കിത് ചെയ്യാമെന്നുള്ളത് പറഞ്ഞ് ആ കടലാസ് കൊണ്ട് പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി വരികയാണ്. അവിടെ ഈ രാഷ്ട്രീയക്കാർ മുഴുവൻ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മുഴുവൻ നിസ്സഹാരായിട്ട് നിയമം അനുസരിക്കാൻ ബാധ്യതപ്പെട്ടവരല്ലേ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ മാറിപ്പോകേണ്ട ഒരു സാഹചര്യമാണ് കാണുന്നത്.
ഇപ്പം തന്നെ ഈ ടോളിനിവിടെ മേടിക്കുന്നത് ഒരു പ്രാവശ്യം അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ 110 രൂപയും അന്ന് തന്നെ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ 60 രൂപയും അല്ല പിറ്റേ ദിവസം ഒന്ന് വരണമെന്നുണ്ടെങ്കിൽ 110 രൂപ മേടിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ 3 മാസമായിട്ട് നമ്മുടെ കുതിരാനിലെ ഒരു ടോള് ഒരു തുരങ്കം അടച്ചിട്ടിരിക്കുകയാണ്. ആ തുരങ്കത്തിൻ്റെ അവിടെ എത്തുന്ന സമയത്ത് ആ തുരങ്കത്തിൻ്റെ ഉള്ളിൽ പണികൾ നടക്കുന്നു എന്നുള്ളത് പറഞ്ഞിട്ട് സാധാരണക്കാർക്കൊന്നും ഉള്ളിൽ കയറി നോക്കാൻ പറ്റാത്ത രീതിയിൽ അവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്താണ് എത്രയോ വർഷങ്ങളോളം പണിതിട്ടാണ് ആ തുരങ്കത്തിൻ്റെ ഉദ്ഘാടനം ഇവിടെ അടുത്ത സമയത്ത് ചെയ്തത്. അത് ചെയ്ത അന്ന് മുതൽ ചോർച്ചയാണ്, അവിടെ വെള്ളക്കെട്ടാണ്, അത് ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് എന്നുള്ള പഠന റിപ്പോർട്ടുകളാണ് വരുന്നത് എന്നുള്ളത് പറഞ്ഞിട്ട് അതിപ്പോൾ സമ്പൂർണമായിട്ട് അടച്ചിട്ട് ഏകദേശം 3 മാസത്തോളമായി. അത് നിയമപരമായിട്ട് നേരിടാന്ന് പറഞ്ഞാൽ ഇവരെല്ലാ കേസും കൊണ്ട് നിർത്തുന്നത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമാണ്. ഈ കോടതികളിൽ പോയിട്ട് വക്കീലന്മാരെ വെച്ച് ഈ കേസ് വാദിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള സാഹചര്യത്തിലല്ല സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ നിൽക്കുന്നത്. കമ്പനി എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ്, അവരുടെ കയ്യിൽ എല്ലാ സംവിധാനവും ഉണ്ട്. അവരത് ഉപയോഗിച്ചിട്ട് വളരെ കൃത്യമായിട്ട് എല്ലാവരെയും പറ്റിച്ചുകൊണ്ടാണ് അവരിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആളുകൾ പറയുന്നത് ടോളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണങ്ങൾ, അതായത് ഇവിടുത്തെ പ്രദേശവാസികളുണ്ട്, ഒപ്പോൾ തന്നെ ഈ പന്നിയങ്കര, ഇപ്പം ഞാൻ നിൽക്കുന്ന പന്നിയങ്കര ടോൾ സ്റ്റേഷനെതിരെ നിരവധി സമരങ്ങൾ നടന്നിട്ടുണ്ട്. കാരണം പലപ്പോഴായി ഇവിടെ ഇവരുടെ, അതായത് ഈ ടോൾ സ്റ്റേഷനിലെ ഗുണ്ടകളാൽ ആക്രമിക്കപ്പെട്ടവരാണ് പല ആളുകളും. ഇതിൽ നിരന്തരമായി ടോൾ സ്റ്റേഷനുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ജനവിരുദ്ധമാണ് ടോളുകൾ എന്ന് തന്നെയാണ് ആളുകൾ പറയുന്നത്. കാരണം ഇതിൽ നിന്നൊരു 35-40 കിലോമീറ്ററിന് ഇടയിൽ മറ്റൊരു ടോൾ സ്റ്റേഷനും കൂടിയുണ്ട്, അതാണ് പാലിയേക്കര. അതുപോലെ തന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വാളയാറിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും ഒരു 45 കിലോമീറ്ററിനുള്ളിൽ മറ്റൊരു ടോൾ സ്റ്റേഷനുണ്ട്. ഇങ്ങനെ കോയമ്പത്തൂരിൽ നിന്ന് ഒരാൾ എറണാകുളത്ത് എത്തുമ്പോഴത്തേക്കും 3 ഇടത്താണ് കേരളത്തിൽ മാത്രം ടോൾ കൊടുക്കേണ്ട ഒരവസ്ഥ. അപ്പോഴത്തേക്ക് നമുക്കറിയാം അതിൻ്റെ റിട്ടേൺ ഉൾപ്പെടെ വരുന്നത് ഏകദേശം 5-6 ലിറ്റർ പെട്രോൾ അടിക്കേണ്ട പൈസ ഈ ടോളിന് വേണ്ടി മാത്രം കൊടുക്കേണ്ട ഒരവസ്ഥയാണ്. കാരണം റോഡ് നികുതി എല്ലാം തന്നെ കൃത്യമായി കൊടുക്കുന്നവരാണ് ഇങ്ങനെ ടോളിനത്തിലും ഈ ഒരു കൊള്ളയ്ക്ക് വിധേയരാകുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്തത്. എന്തായാലും ഈ ചർച്ചയിൽ ആളുകളെല്ലാം തന്നെ, എല്ലാവരും തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ ടോൾ ഒരു ജനവിരുദ്ധമാണ്, ടോൾ എടുത്തു കളയേണ്ടതുണ്ട്, അതിന് നിയമപരമായി അതിനെ നേരിടും എന്നുള്ളൊരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ. ഇന്നെന്തായാലും പാലക്കാട് പൂർണ്ണമാവുകയാണ്. ഇനി മറ്റൊരു വിഷയവുമായി മറ്റൊരു ജില്ലയിൽ കാണാം.